الحمد لله ഇന്ന് പരിശുദ്ധമായ റമളാൻ 30 ഈ വർഷത്തെ റമളാൻ നമുക്ക് അല്ലാഹുവിന്റെ വലിയ തൗഫീഖിനാൽ ഇന്നലെ പിറകണ്ടതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ വിവരമൊന്നും കിട്ടാത്തതിനാൽ അൽഹംദുലില്ലാ നമുക്ക് പരിശുദ്ധമായ റമളാൻ 30 നോമ്പും കിട്ടിയിരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും അത് ഉറപ്പാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും നമുക്കൊന്ന് പരിശോധിക്കാം الله ويند باعثتنا المؤمنين على كواليا أنكرهم كتير يكونوا كارنام إذا بريشود دماء يا رمضان رمضان إل أنج بلي عايشة نمك كتير يكويان إيران دايرة تيربتي مونيلة رمضان إل نمك أنج بلي عايشة غل ولاره أبورو ما يتان نمك إيجنا كتطوا أنج بلي عايشة غل كتير توند إي أنجا أمتة بلي عايشة يا غونا إننا تدبسم أدو بوردنة إننا مغربي بودو غودي كاير بيردنا نالات تبيرن نال دبسم سرديك إندا أوري بادي غارينغلوند إيدو كيانن وشدا ما يكيلكا അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധമായ റമളാൻ 30 ആണ് ഇന്ന് മഗ്രിബിനു മുൻപ് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ റമളാൻ തീരുന്നതിനു മുൻപ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഇല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു വലിയ അമലുണ്ട് അത് ഏതാണെന്നും അത് എപ്പോൾ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് കേൾക്കാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد سنيه بهمانم نرنج مؤمنين الله سبحانه وتعالى നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ 30-ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് ഇന്നലെ നമ്മളെല്ലാവരും ഏകദേശം ഒരു 8 മണി വരെയൊക്കെ നിലാവ് കണ്ട വാർത്ത വരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു വിവരം കിട്ടാത്ത കാരണത്താൽ അൽഹംദുലില്ലാ റമളാൻ 30 നോമ്പ് പൂർത്തിയാക്കാനുള്ള വലിയൊരു നിഅമത്ത് അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അല്ലാഹു തആല നമ്മുടെ നോമ്പിനെയും മറ്റ് സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമുക്ക് ഇന്ന് നോമ്പ് 30 ആണ് നാളെയാണ് നമുക്ക് ചെറിയ പെരുന്നാൾ ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നലെ നിലാവ് കണ്ട് ഇന്നവർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നമുക്ക് ഇന്ന് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ ദിനമാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിനം കൂടിയാണ് വളരെ ശ്രേഷ്ഠമുള്ള ഒരു സമയങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാ നമ്മൾ കടന്നു പോകുന്നത് അൽഹംദുലില്ലാ ഇപ്രാവശ്യം റമളാൻ നമുക്ക് 5 വെള്ളിയാഴ്ചകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ദിവസവുമാണ് അത് വെള്ളിയാഴ്ച ദിവസവുമാണ് ഇപ്രാവശ്യം 2023-ലെ റമളാൻ അത് നമ്മൾ തുടങ്ങിയത് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു ഇന്ന് നമ്മൾ 30-ാമത്തെ നോമ്പാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഈ റമളാനിൽ 5 വെള്ളിയാഴ്ചകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അൽഹംദുലില്ലാ അല്ലാഹു തആല ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ വളരെയധികം അപൂർവമായിട്ടാണ് സാധാരണ 4 വെള്ളിയാഴ്ചകളാണ് കിട്ടാറുള്ളത് ഇപ്രാവശ്യം നമുക്ക് 5 വെള്ളിയാഴ്ചകൾ കിട്ടിയിരിക്കുകയാണ് ഇതൊരു അസുലഭ മുഹൂർത്തമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ആരും ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം മറന്നുപോകരുത് ഇന്ന് വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസമാണ് റമളാനാണ് റമളാനിൻ്റെ അവസാനത്തെ ദിവസമാണ് മാത്രമല്ല പെരുന്നാൾ രാവാണ് അതുകൊണ്ട് എന്തുകൊണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് എടുത്താൽ പ്രത്യേകിച്ച് പടച്ചവനോട് നമ്മൾ ചോദിച്ചാൽ ദുആ ചെയ്താൽ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു കബൂലാക്കുകയും ചെയ്യുന്ന വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ആരും ഇന്നത്തെ ദിവസം മിസ് ചെയ്യാൻ പാടില്ല പക്ഷേ എത്രയൊക്കെ ഉസ്താദ്മാർ പറഞ്ഞാലും എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനുള്ള തിരക്ക് അല്ലെങ്കിൽ മൈലാഞ്ചി ഇടാനുള്ള തിരക്ക് അല്ലെങ്കിൽ പുതു വസ്ത്രങ്ങൾ ഒരുക്കി വെക്കാനുള്ള തിരക്ക് ആയിരിക്കും ആയിക്കോട്ടെ സമ്മതിച്ചു പക്ഷേ ആ തിരക്കുകൾക്കിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാ അതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പറയുന്നത് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ പള്ളിയിൽ പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇന്ന് വിടവാങ്ങൽ ഖുതുബ നമ്മുടെ പള്ളികളിൽ നിന്നെല്ലാം നമുക്ക് കേൾക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു സംശയമായിരുന്നു ഈ വെള്ളിയാഴ്ച നമുക്ക് ജുമാ കിട്ടുമോ അതോ പെരുന്നാളാകുമോ എന്നുള്ളൊരു സംശയം കാരണം പല പള്ളികളിലും ഉസ്താദുമാർ ഖത്തീബുമാർ
സലാം പറഞ്ഞവരുണ്ട്, സലാം പറയാതെ പോയ ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ വെള്ളിയാഴ്ച ഏതായാലും എല്ലാ പള്ളികളിൽ നിന്നും എല്ലാ ഉസ്താദുമാരും മെമ്പറുകളിൽ നിന്ന് ഖത്തീബുമാർ സലാം പറയും. പരിശുദ്ധമായ റമദാനിന് സലാം പറഞ്ഞ് വലിയ യാത്രയയപ്പ് നടത്തുന്ന ഒരു വലിയ മുഹൂർത്തമാണ്. ഒരു വലിയ എന്താ പറയുക, സങ്കടത്തിൻ്റെ വലിയ സങ്കടത്തിൻ്റെ വലിയ സന്താപത്തിൻ്റെ ഒരു വേളയായിരിക്കും ഇന്നത്തെ ജുമാ ഖുതുബ എന്നുള്ളത്. ഉസ്താദുമാരെല്ലാം, ഉസ്താദുമാർ മാത്രമല്ല, ആ സലാം പറഞ്ഞ് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഴുവൻ ആളുകളും ഒരിറ്റ് കണ്ണീരെങ്കിലും വരുത്താത്ത ഒരു സമയമുണ്ടാവില്ല. കാരണം അവരൊക്കെ ഒരു മാസമായി തന്നിലേക്ക് ചേർത്ത് വെച്ച തൻ്റെ ഒരു അതിഥി, തൻ്റെ ഒരു കൂട്ടുകാരൻ വിട്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം സങ്കടമുണ്ടോ അതിനേക്കാൾ വലിയ സങ്കടമാണ് ഈ പരിശുദ്ധമായ റമദാൻ. അല്ലേ, റമദാൻ വന്നപ്പോൾ നമുക്കില്ലാത്ത പല ശീലങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ, നമ്മുടെ ഒരു കൂട്ടുകാരൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിഷ്ടമുള്ളതൊക്കെ അവനിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് മാത്രമാണ് കഴിക്കാൻ ഭക്ഷണമെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മൾ അവനിക്ക് കൊടുക്കും. ചിലപ്പോൾ അവനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല ഇടാൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രസ്സ് കൊടുക്കും. അതുപോലെ കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ കിടക്ക കൊടുക്കും, നമ്മുടെ ബെഡ് കൊടുക്കും, നമ്മൾ താഴെ കിടക്കും. നമുക്കിഷ്ടമുള്ള പലതും നമ്മൾ എന്ത് ചെയ്യുന്നു? അവനിക്ക് വേണ്ടി വെടിയുകയാണ്. എന്നതുപോലെ നമുക്കിഷ്ടമുണ്ടായിരുന്ന പകലിൽ കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, എത്രയോ നല്ല വെയിലല്ലേ, അല്ലേ, നല്ല വെയിലായിരുന്നിട്ടും നമ്മൾ നമ്മുടെ റമദാനാകുന്ന അതിഥിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാരണത്താൽ നമ്മൾ ആ റമദാനോടൊപ്പം റമദാനിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഒഴിവാക്കിയവരാണ്. ആ റമദാൻ നമ്മളിൽ നിന്നും ഇതാ വിട പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പള്ളികളായ പള്ളികളിൽ എല്ലാം ഖുതുബ നിർവഹിക്കുമ്പോൾ ഉസ്താദുമാർ കരയുന്നു, അത് കേട്ട് മറ്റുള്ളവർ വിതുമ്പുകയാണ്. കാരണം സലാം പറഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് ഈ റമദാനിന് സലാം പറയുക? ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ പള്ളിയിൽ പല റമദാനുകളിലും ഇതൊക്കെ കേട്ടതാണ്. പക്ഷേ എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഉസ്താദി റമദാനിന് സലാം പറയുക എന്ന് പല ആളുകളും ഒരു സംശയമുണ്ടാകും. അവർക്കൊരു ആകാംക്ഷയുണ്ട് ഇത് എന്താണെന്ന് കേൾക്കാൻ. മറ്റൊന്നുമില്ല, ഒന്നാമത്തെ ഖുതുബയിൽ ആദ്യം ഖുതുബ ഓതി ഹംദ് സ്വലാത്തൊക്കെ പറയും, ഷഹാദത്ത് പറയും, അതുപോലെ തന്നെ തഖ്വ കൊണ്ടുള്ള വസിയത്ത് അതൊക്കെ പറഞ്ഞതിന് ശേഷം, അതായത് ഖുതുബയുടെ ഫർളുകളൊക്കെ നിർവഹിച്ചതിന് ശേഷം അവസാനം റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം പരിശുദ്ധമായ റമദാനിനെ പറ്റി പറയും, റമദാനിൻ്റെ ചില ശ്രേഷ്ഠതകളൊക്കെ പറ്റി പറഞ്ഞിട്ട് പിന്നെ റമദാനിൻ്റെ ആ സലാം പറയുന്നതിലേക്ക് കടക്കുക ഞാൻ. ഷഹുറുൽ അഫുവി വൽ ഗുഫുറാൻ, ഇത് അഫുവിൻ്റെ മാസമാണ്. അതുപോലെ തന്നെ വശഹുറു റഹ്മത്തി വർറിളുവാൻ, ഇത് റഹ്മത്തിൻ്റെ മാസമാണ്. വശഹുറുൽ ബറക്കത്തി വൽ ഇഹ്സാൻ, നന്മയുടെയും ബറക്കത്തിൻ്റെയും മാസമാണ്. അപ്പോൾ റമദാനിൻ്റെ ആ ഒരു മഹത്വങ്ങളെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് സലാമാണ്. അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, അല്ലേ, റമദാൻ ഇങ്ങനെ സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ഷഹ്റ റഹ്മത്തി വർറിളുവാൻ, റഹ്മത്തിൻ്റെ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ഷഹ്റൽ അഫുവി വൽ ഗുഫ്റാൻ, അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അഫുവിൻ്റെ മാസം, അതുപോലെ തന്നെ മഗ്ഫിറത്തിൻ്റെ മാസം, ആ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ഷഹ്റൽ ബറകത്തി ബറക്കത്തിൻ്റെയും നന്മയുടെയും മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ഷഹ്റ നൂരി വൽ മസ്വാബീഹ്, പ്രകാശത്തിൻ്റെ മാസമേ, വെളിച്ചത്തിൻ്റെ മാസമേ, തിന്മയാകുന്ന ഇരുട്ടിൽ നിന്നും നന്മയാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ഷഹ്റ സുറൂരി വത്തറാവീഹ്, സന്തോഷത്തിൻ്റെ മാസം, തറാവീഹിൻ്റെ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ഷഹ്റൽ കുനൂസി വൽ മഫാതീഹ്, അങ്ങനെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് തറാവീഹിൻ്റെ കാര്യങ്ങൾ, അതുപോലെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മഗ്ഫിറത്തിൻ്റെ കാര്യങ്ങൾ, റഹ്മത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ അഫുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് നിനക്ക് സലാം, നിനക്ക് സലാം, നീ ഞങ്ങളോട് വിട പറയുകയാണല്ലോ, ഞങ്ങൾ നിന്നോട് വിട പറയുകയാണല്ലോ, അടുത്ത വർഷവും നീ വരും,
റമദാനെ അടുത്ത വർഷവും നീ വരും, പക്ഷേ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. അഞ്ഞി ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല രൂപത്തിൽ നല്ല ആരോഗ്യത്തോടുകൂടി നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല എന്ന് തുടങ്ങിയ വലിയ ഗദ്ഗദങ്ങളാണ് ഈ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് ഇന്നത്തെ ഖുതുബയിൽ ഉസ്താദുമാരെ ഈ പരിശുദ്ധമായ റമദാനിനെ വിട പറയുന്ന രൂപത്തിൽ റമദാനിനോട് സലാം പറഞ്ഞുകൊണ്ട് അവർ ആ ഖുതുബയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചു പോയെന്ന് മാത്രം. നമ്മളാ ഇരിക്കുമ്പോൾ ഖുതുബ ഓതുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ഖുശൂഇലും ഖുദൂഇലും ആ ഒരു തഖ്വയിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് പറയുന്ന ആളുകളും അതുപോലെ കേൾക്കുന്നവരും വലിയ എന്താ പറയുക സങ്കടത്തിലും വലിയ പ്രയാസത്തിലുമായിരിക്കും. ആ രൂപത്തിൽ വേണം ഈ റമദാനിനോട് സലാം പറയാൻ. എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഖുതുബ ഓതാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഖുതുബ കേൾക്കാനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയായിരിക്കും. ആണെങ്കിൽ തന്നെ ഈ പരിശുദ്ധമായ റമദാൻ ഇന്നത്തെ മഗ്രിബ് പ്രത്യേകം ശ്രദ്ധിക്കൂ, അത് ആണുങ്ങളും പെണ്ണുങ്ങളും, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമ്മൾ എന്ത് തിരക്കാണെങ്കിലും ഒന്ന് മാറ്റിവെക്കുക. ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തസ്ബീഹുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ പറഞ്ഞ്, നമുക്കറിയാമല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു പ്രാവശ്യമോ മൂന്നോ പ്രാവശ്യം പറഞ്ഞ് അറിയാവുന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് നല്ലതുപോലെ ദുആരക്കണം. ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ, അങ്ങനെയുള്ള ഏതൊക്കെ ദിക്റുകളുണ്ടോ ആ ദിക്റുകളൊക്കെ പറഞ്ഞ് നല്ലതുപോലെ ദുആരക്കണം. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമദാൻ ഞങ്ങളോട് വിട പറയാൻ പോവുകയാണ്. ഈ റമദാൻ ഒന്നു മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണേ അല്ലാ. അല്ലാഹു ഇനിയും റമദാനുകളെ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ എന്ന് തുടങ്ങി നമുക്കറിയാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ സമയത്തൊന്ന് പറയാൻ പറ്റിയാൽ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം റമദാനിനെ നല്ല രൂപത്തിൽ നമ്മൾ സ്വീകരിച്ചവരാണ്. പക്ഷെ യാത്രയാക്കുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ ആ റമദാൻ തീർന്നല്ലോ ഇനി വേണ്ട. പല ആളുകളും 27-ാം രാവ് കഴിയുമ്പോൾ തന്നെ റമദാൻ തീർന്ന രൂപത്തിലാണ്, പിന്നെ 29-ാം രാവൊക്കെ ചിന്തിക്കുക പോലുമില്ല. പ്രത്യേകിച്ച് ഈ 30-ാമത്തെ നോമ്പിൻ്റെ അന്ന് അത് എന്താ പറയുക, നോമ്പുണ്ട് എന്ന് മാത്രം, ബാക്കി ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, പള്ളിയിൽ നേരത്തെ പുരുഷന്മാർ പോകാൻ ശ്രദ്ധിക്കുക. വേണ്ട സുന്നത്തുകൾ, എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ മുഴുവൻ സുന്നത്തുകൾ നഖംവെട്ടലും, പിന്നെ നഖംവെട്ടലൊക്കെ ഇന്നേ തന്നെ നമുക്ക് എടുക്കാം. കാരണം നാളെ പെരുന്നാളാണല്ലോ, പെരുന്നാളിനെ ഏതായാലും ഒന്ന് നഖമൊക്കെ വെട്ടി ഒന്ന് താടിയൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് എന്താ പറയുക ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കി ഒന്ന് ഉഷാറാവണമല്ലോ. അത് ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു നൽകും. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവുക, നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പോവുക. സുഗന്ധം നാളെ നമുക്ക് പൂശാം, ഇന്ന് നമുക്ക് സുഗന്ധം പൂശിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് സുഗന്ധം പൂശാതിരിക്കലാണ് നല്ലത്. നാളെ നമുക്ക് അത്രയും പ്രസ്പ്രയൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇന്നത്തെ കാര്യം ഈ ശ്രദ്ധിക്കുക, നല്ല വസ്ത്രമിട്ട് പോവുക, നേരത്തെ പള്ളിയിൽ ചെന്ന് ഈ ഇഹ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക, അറിയാവുന്ന സൂറത്തുകൾ, ആയത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ പറയുക, ഖുതുബയെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. നേരത്തെ പള്ളിയിലേക്ക് പോയിട്ട് അവിടെയിരുന്ന് ഉറങ്ങാനല്ല, ഖുതുബ ഓതുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ചിലപ്പോൾ അറബിയാണല്ലോ ഉസ്താദ്, മനസ്സിലാവുന്നില്ലല്ലോ, വേണ്ടറോ മനസ്സിലാവണ്ടറോ, അത് കേട്ടിരിക്കാമല്ലോ, അത് നമുക്കത് കേട്ടിരിക്കും. ഇപ്പം നമ്മൾ ഫാത്തിഹ ഓതുന്നു, എന്തെങ്കിലും മനസ്സിലായിട്ടാണോ? എത്രയോ സൂറത്തുകൾ ഓതുന്നു, എന്തെങ്കിലും മനസ്സിലായിട്ടാണോ? മനസ്സിലാകുന്നവരുണ്ട്, മനസ്സിലായില്ലെങ്കിലും അത് കേട്ടിരിക്കുക തന്നെ വലിയ പുണ്യമാണ്. അപ്പോൾ ഖുതുബ കേൾക്കുക, അത് കഴിഞ്ഞ് നല്ലതുപോലെ നമ്മൾ ദുആ ചെയ്യുക. മലയാളത്തിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ നല്ലതുപോലെ ദുആരക്കുക. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സിയാറത്ത് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിത്ര് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളും നേരത്തെ തന്നെ വുളു എടുത്ത് നല്ല ശുദ്ധിയോടുകൂടി നിസ്കാരപ്പായിലിരുന്ന് സൂറത്തുൽ കഹഫും അതുപോലെ അറിയാവുന്ന സൂറത്തുകൾ, ആയത്തുകളെ കോതുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ്, നിങ്ങൾക്ക് 4 റക്അത്ത് ദുഹറാണ് നിർബന്ധമായിട്ടുള്ളത്, ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഫിത്ര് സക്കാത്തിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് മഗ്രിബ് നമുക്ക് നാളെ ഇനി ഒരു പിറ കണ്ടിട്ട് വേണ്ട നമുക്ക് നാളെ പെരുന്നാളാണെന്ന് അറിയാൻ, കാരണം ഇന്ന് റമദാൻ 30-ാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നാളെ ശവ്വാൽ 1-ാണ്. അപ്പോൾ ഇന്ന് മഗ്രിബോടുകൂടി ഫിത്ര് സക്കാത്ത് കൊടുക്കാനുള്ളവർ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഫിത്ര് സക്കാത്ത്
അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാളെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മളത് കൊടുത്തു വീടാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇന്ന് രാത്രി തന്നെ കൊടുത്തേക്ക്, അല്ലെങ്കിൽ നാളെ രാവിലെ കൊടുത്താലും മതി. അതായത് ഖുതുബ നിർവഹിക്കാൻ ഖത്തീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കത് കൊടുത്തു വീട്ടണമെന്നാണ്. ഇനി ചില നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് അർഹരാണ് അവർ വാങ്ങാൻ, അവർക്ക് കൊടുക്കാൻ അർഹരാണ്, പക്ഷേ അവർ ദൂരെയുള്ള ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യാം? നാളെ പെരുന്നാൾ ദിവസമാകുന്ന നാളെ മഗ്രിബിന് മുമ്പ് നമുക്കത് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ അടുത്തുള്ള നമുക്ക് ബന്ധുമിത്രാദികൾ ആരൊക്കെയുണ്ടോ, അതുപോലെ തന്നെ അർഹതപ്പെട്ടവർ ആരൊക്കെയുണ്ടോ, അവർക്ക് ഇന്ന് മഗ്രിബോടുകൂടി തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു വിടുക. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ ശ്രദ്ധിക്കണം. പിന്നെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുന്നത്തുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ പഠിച്ചവരാണ്. അപ്പോൾ ആ സുന്നത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദുആ പ്രത്യേകം ചെയ്യണം. ആ നോമ്പുതുറയ്ക്ക് മുമ്പുള്ള ദുആ അള്ളാഹു വളരെയധികം സ്വീകരിക്കും, പ്രത്യേകിച്ച് ഇന്ന് അവസാനത്തെ ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇത് അവസാനത്തെ ദിവസമല്ലേ, ഇന്ന് രാത്രി ഏതായാലും തറാവീഹ് നമസ്കാരം ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ നിസ്കരിച്ചത് 30-ാമത്തെ തറാവീഹ് നമസ്കാരമാണ്, ഇന്ന് 30-ാമത്തെ നോമ്പാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തറാവീഹ് നമസ്കാരമില്ല. ഇന്ന് മഗ്രിബോടുകൂടി നമ്മുടെ പള്ളികളിൽ നിന്നെല്ലാം പരിശുദ്ധമായ തക്ബീറിൻ്റെ ധ്വനികൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങുകയാണ്. പെരുന്നാൾ രാവായതുകൊണ്ട് തക്ബീർ വളരെയധികം അധികരിപ്പിക്കുക. പള്ളിയിൽ ചെന്നിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ മാത്രമല്ല, അല്ലാതെ നമ്മൾ എത്രമാത്രം തക്ബീറുകൾ, ഇപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണല്ലോ, വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും ഈ തക്ബീർ പറയാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വസ്ത്രം അലക്കട്ടെ, ഇനി പത്തിര ചുരുട്ടെ, മീൻ മുറിക്കട്ടെ, അലക്കുന്ന സമയത്താവട്ടെ, ഒക്കെ ഈ തക്ബീർ ഇങ്ങനെ പറയാം. കാരണം തക്ബീർ എന്ന് പറഞ്ഞാൽ അത് വുളു വേണം, അല്ലെങ്കിൽ നിസ്കാരമുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ, മെൻസസ് ഉള്ളവർക്ക് പറയാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. തക്ബീർ എല്ലാവർക്കും പറയാം. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീർ. ഇതിപ്പോൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ സ്ലോവിൽ ചൊല്ലണമെന്നൊന്നുമില്ല. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ ഇങ്ങനെ ഇതാതൊരു ശൈലിയാണ്. ആ ഒരു നീട്ടി നല്ല രൂപത്തിൽ നല്ല ആസ്വദിച്ച് പറയാൻ പറ്റിയാൽ അത് വളരെ റാഹത്താണ്. തക്ബീറാണ് പെരുന്നാൾ രാവിലും പെരുന്നാൾ നമസ്കാരം വരെ. ഇപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാൾ ദിനമാണല്ലോ നാളെ നമ്മൾ ആഘോഷിക്കുന്നത്, ചെറിയ പെരുന്നാൾ നിസ്കാരം വരെയാണ് നമുക്ക് തക്ബീർ ഉള്ളത്. വലിയ പെരുന്നാളിനാണ് നാല് പെരുന്നാൾക്കും നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ തക്ബീർ പറയാറുള്ളത്. അപ്പോൾ ഈ ചെറിയ പെരുന്നാളായതുകൊണ്ട് ഇന്ന് മഗ്രിബ് തൊട്ട് നാളെ പെരുന്നാൾ നിസ്കാരം വരെയുള്ള ആ ഒരു ടൈമിലാണ് നമുക്ക് തക്ബീർ ചൊല്ലാൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്. അപ്പോൾ ആ സുന്നത്ത് കിട്ടാൻ പരമാവധി ഇന്ന് മഗ്രിബോടുകൂടി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ തക്ബീർ വളരെയധികം വർദ്ധിപ്പിക്കുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ചയുടെ മഹത്വം നമ്മൾ പറഞ്ഞു, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം, പിന്നെ നോമ്പ് തുറക്കും മുമ്പുള്ള ദുആയിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാൻ എന്നിൽ നിന്നും കബൂലായി എന്ന ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും കബൂലാവണേ എന്നുള്ളൊരു ദുആയിൻ്റെ തേട്ടവും നമുക്കുണ്ടാവണം. അതുപോലെ പരമാവധി പെരുന്നാൾ ആശംസകൾ നമുക്ക് നേരാം. ഇന്ന് മഗ്രിബോടുകൂടി പെരുന്നാൾ ആശംസകൾ, പെരുന്നാൾ ആശംസകൾ മാത്രമായി ഒതുങ്ങരുത്. ആദ്യം അത് പറയട്ടെ, മൊബൈലിൽ മാത്രം പെരുന്നാൾ ആശംസകൾ ഒതുങ്ങുന്ന ഒരു കാലമാണ്. വീട്ടിൽ സിറ്റൗട്ടിലിരുന്ന് വാപ്പ മെസ്സേജ് വിടുകയാണ്, ഇത് മുബാറക്ക്, ഇത് മുബാറക്ക്, തക്കബ്ബലല്ലാഹു മിന്ന വമിൻകും, എന്നെയും എൻ്റെ കുടുംബത്തെയും ചെറിയ പെരുന്നാൾ ദുആയിൽ ഉൾപ്പെടുത്തണം, നല്ല കാര്യമാണ്. വാപ്പ സിറ്റൗട്ടിലിരുന്ന് വിടുന്നു, മകൻ ഹോളിലിരുന്ന് വിടുന്നു, ഉമ്മ അടുക്കളയിലിരുന്ന് വിടുന്നു, എല്ലാവർക്കും മെസ്സേജാണ്. മെസ്സേജ് ഇങ്ങനെ പൊടി പൂരമായിട്ട് നടക്കുന്നു. എന്നാൽ ഈ വീട്ടിലുള്ള ആളുകൾ പരസ്പരം ഒന്ന് പറയുക, അതില്ല. ഭർത്താവ് പോയിട്ട് ഭാര്യയോട് ഇത് മുബാറക്ക്, തക്കബ്ബൽ അള്ളാഹു മിന്നാ വമിൻകും ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഭാര്യയുടെ കൈ പിടിച്ച് മോളെ മോളെ ഇതൊക്കെ വിളിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഭാര്യനെ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ടോ കൈ പിടിച്ചിട്ട് തക്കബ്ബൽ അള്ളാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കട്ടെ. അതാണ് നിങ്ങൾ കോടാനുകോടി പേർക്ക് ഈദ് മുബാറക്കിൻ്റെ സ്റ്റിക്കർ വിട്ടാലും കിട്ടാത്ത വലിയ പുണ്യം. നിങ്ങളുടെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട്, അല്ലെങ്കിൽ മോൻ്റെ കൈ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ച്, അല്ലെങ്കിൽ വാപ്പ മകൻ്റെ കൈ പിടിച്ച്, ഉമ്മ മോളുടെ കൈ പിടിച്ച്, കുടുംബക്കാർ പരസ്പരം കൈകൾ ചേർത്ത് വെച്ച്
നിങ്ങൾ പറയുന്ന തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ അതുപോലെ ഈദ് മുബാറക് എന്ന് പറയാം അതിനേക്കാൾ നല്ലത് തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് പറയലാണ് വേറൊന്നുമില്ല അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മവും സ്വീകരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു തക്ബീർ പറഞ്ഞാൽ ആ ഒരു ആശംസ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ആ ദുആ ഞാനൊന്ന് നിർത്തി നിർത്തി പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധയോടു കൂടി കേൾക്കുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് പറഞ്ഞാൽ മതി അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചേർത്തൊക്കെ പറയും അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ പറയലാണ് ഏറ്റവും ഖൈർ തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ അല്ലാഹു തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ റമദാനിൽ നമ്മൾ പിടിച്ച എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ എന്നാണ് ആ ദുആയിൻ്റെ അർത്ഥം അപ്പോൾ സ്റ്റിക്കറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പെരുന്നാളായി മാറരുത് നമ്മൾ വായ കൊണ്ടൊന്ന് പറഞ്ഞാലാണ് കൂലി നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക സ്റ്റിക്കർ വിട്ടാൽ പ്രതിഫലം കിട്ടൂല എന്നൊന്നും പറയില്ല അല്ലാഹുവാണ് എല്ലാത്തിനും പ്രതിഫലം നൽകുന്നത് നമ്മുടെ നിയ്യത്ത് പോലെ അല്ലാഹു കൂലി നൽകും പക്ഷേ വായ കൊണ്ട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വോയിസ് ആയിട്ട് തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തോ വോയിസ് ഒക്കെ അയക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിക്കർ അയക്കുമ്പോൾ നല്ല നിയ്യത്ത് വേണം അല്ലാഹു ഇതിൻ്റെ കൂലി എനിക്ക് കിട്ടണമെന്നുള്ള നല്ല നിയ്യത്ത് വേണം ഓ പെരുന്നാളായിട്ട് അവനൊരിക്കലും ആശംസ പോലും പറഞ്ഞില്ലല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റിക്കറും അതുപോലെ തന്നെ ഈദ് മുബാറക്കെന്നും വിടേണ്ടത് നമുക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കൂലി ഉണ്ടാവണം എന്നുള്ള ആ ഒരു നിയ്യത്തിലായിരിക്കണം അപ്പോൾ ഇന്നത്തെ മഗ്രിബോടുകൂടി ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതും മഗ്രിബോടുകൂടി ശവ്വാൽ ഒന്ന് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു മാസം തുടങ്ങുമ്പോൾ പറയൻ പ്രത്യേകം സുന്നത്തായൊരു ദുആയുണ്ട് നമുക്കറിയാവുന്ന ദുആയാണ് അതായത് പിറ കണ്ടു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ മാസം പിറന്നു എന്നറിഞ്ഞാൽ ഈ ദുആ പറയൽ സുന്നത്താണ് അങ്ങനെ ആ ദുആ പറഞ്ഞാൽ തന്നെ ആ മാസത്തിലെ എല്ലാ ഖൈറുകളും അല്ലാഹു നമുക്ക് നൽകുമെന്നുമാണ് അപ്പോൾ ഏതാണ് ആ ഒരു ദുആ അതായത് ഇന്ന് മഗ്രിബോടുകൂടി ഇന്ന് നമ്മൾ മഗ്രിബ് ബാങ്ക് വിളിച്ച് ആ ഒരു ടൈമിൽ പറയാൻ പറ്റിയാൽ ഖൈറാണ് ഇല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞാലും മതി എന്താണ് പറയേണ്ടത് അല്ലാഹു അക്ബർ اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله إذا ندعى എന്താ അതിൻ്റെ അർത്ഥം അല്ലാഹു അക്ബർ അല്ലാഹുവേ നീയാണ് വലിയവൻ അല്ലാഹുവേ നീയാണ് ഏറ്റവും വലുത് അള്ളാഹുവേ പരിശുദ്ധമായ ഈ ഒരു ഹിലാല് ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഒരു മാസം ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു ശവ്വാൽ എന്ന മാസം ഈ ഒരു പിറ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കാവലുമാക്കണം ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ ഇസ്ലാം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖുകൾ കിട്ടാനുള്ള ഒരു പിറയാക്കി ഇതിനെ മാറ്റണം ഒരു മാസമാക്കി ഈ മാസത്തെ മാറ്റണം എന്നിട്ട് പറയുന്നു റബ്ബുനാ വ റബ്ബുക്കല്ലാ ഓ ഹിലാലേ നിൻ്റെ റബ്ബും എൻ്റെ റബ്ബും ഒക്കെ അല്ലയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഒരു ദുആ നിർത്തുന്നത് അപ്പോൾ ഒന്നുകൂടി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വ റബ്ബുക്കല്ലാ ഇത് പറയുക അതോടൊപ്പം തന്നെ ഒരുപാട് തക്ബീറും നമ്മൾ വർദ്ധിപ്പിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നാളെ ശവ്വാൽ ഒന്നാണ് മറ്റന്നാൾ ശവ്വാൽ രണ്ടാണ് മറ്റന്നാൾ ശവ്വാൽ രണ്ടാകുമ്പോൾ രണ്ട് മുതൽ ശവ്വാൽ രണ്ട് മുതൽ നമുക്ക് ആറ് നോമ്പ് സുന്നത്തുണ്ട് ശവ്വാലിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലെ ആറ് നോമ്പ് സുന്നത്താണ് ഇനി ഒരാൾക്ക് ശവ്വാൽ നാളെ ശവ്വാൽ ഒന്നാണ് പിടിക്കാൻ പാടില്ല പിടിക്കൽ ഹറാമാണ് പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് നോമ്പ് പിടിക്കൽ ഹറാമാണ് അത് വലിയ പെരുന്നാളാവട്ടെ ചെറിയ പെരുന്നാളാവട്ടെ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ് അന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് അന്ന് നോമ്പ് പിടിച്ച് ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടേണ്ട ദിവസമല്ല മറിച്ച് ഇബാദത്ത് വേണം പക്ഷെ അത് നോമ്പ് പിടിക്കാതെ വലിയ സന്തോഷത്തോടുകൂടിയുള്ള ഇബാദത്തിൻ്റെ ദിവസമാണ് രണ്ട് പെരുന്നാൾ ദിവസം പിന്നെ ശവ്വാൽ രണ്ട് തൊട്ട് ശവ്വാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് പിടിക്കാം സുന്നത്ത് നോമ്പ് പിടിക്കാം പ്രത്യേകം സുന്നത്താണ് ആ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ ഹംബലി മദ്ഹബ് പ്രകാരം മഹാനവറുകളുടെ അഭിപ്രായം അതൊരു ഫർളു നോമ്പിൻ്റെ കൂലി കിട്ടുമെന്നാണ് അപ്പോൾ എന്തു തന്നെയാവട്ടെ വലിയ പ്രതിഫലമുള്ള കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമെന്നൊക്കെ പല കിതാബുകളിലൊക്കെ കാണാം ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ ഒരു അമലിന് ഒരുപാട് കൂലി ഉണ്ടതായിട്ട് പല കിതാബുകളിലും കാണാം ഒരു മാസം തുടർച്ചയായി നോമ്പ് പിടിച്ച കൂലി ഒരു വർഷം പിടിച്ച കൂലി അതുപോലെ തന്നെ മൂന്ന് മാസം പിടിച്ച കൂലി അങ്ങനെ ഒരുപാട് കൂലികൾ പറയുന്നുണ്ട് എന്ത് തന്നെയാവട്ടെ എന്താണെങ്കിലും വലിയ പ്രതിഫലമുള്ള നോമ്പുകളാണ് ഈ ശവ്വാലിൻ്റെ
ആദ്യത്തെ ആറ് നോമ്പ്. അപ്പോൾ ചില ആളുകൾ, ചില ഉമ്മമാർ പറയും, ഉസ്താദെ ഞങ്ങൾക്കിപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ശവ്വാൽ 10 കഴിഞ്ഞാണ് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നത്. ആയിക്കോട്ടെ, അപ്പോൾ മതി, ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആറ് നോമ്പ് പിടിക്കാൻ പറ്റിയാൽ വളരെ ഹൈറാണ്. ആറ് നോമ്പ് തുടർച്ചയായി പിടിക്കാൻ പറ്റിയാൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി തുടർച്ചയായി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ശവ്വാൽ മാസത്തിൽ തന്നെ ആ ഒരു ആറ് നോമ്പ് പിടിച്ചു വീട്ടിയാലും അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോയ റമദാനിലെ നോമ്പുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു നിയ്യത്തും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ നോമ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നത്തെ കാര്യം നമ്മൾ മറന്നു പോവണ്ട. നാളെ പെരുന്നാൾ ദിവസമാണ്, നാളത്തെ കാര്യം മറന്നു പോവണ്ട. ഇൻഷാല്ലാ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും വലിയ ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കിട്ടാൻ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്തവരാണ് നമ്മളെല്ലാവരും, അൽഹംദുലില്ലാ. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ദുആവസിയത്ത് പറയാറുണ്ട്. എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു തആല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. ഓരോ കമൻറ്റിനും മറുപടി ഇങ്ങനെ അയക്കാനും ഉള്ള പ്രയാസം കൊണ്ടാണ് മൊത്തത്തിൽ ദ്വാരക്കുന്നത്. അള്ളാഹു എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങളുണ്ടോ എല്ലാം മാറ്റി സമാധാനവും സംതൃപ്തിയും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള സലാമത്തും അള്ളാഹു നൽകട്ടെ. ഇനിയും റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് അള്ളാഹുവെ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന 60 കാര്യങ്ങളുണ്ട്. 60 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ 60 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ 60 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. ഏതൊക്കെയാണ് 60 കാര്യങ്ങൾ? വിശദമായി കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.